എൻ്റെ പേര് മേമ എബ്രഹാം. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോനു വേണ്ടിയുള്ള സാക്ഷിയാണ്. അവന് ഞാൻ 2016 ബിടെക് പാസ്സായതാണ്. അവനെന്നിട്ട് നല്ലൊരു ജോലി ലഭിച്ചില്ല. അപ്പോൾ 2017 ആയപ്പോഴത്തേക്ക് അവന് ഗവൺമെൻറ് എക്സാംസ് എഴുതാമെന്നും പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ 2018 അവന് ജോലിയൊന്നും ആയില്ല. അപ്പം കുറേ പരീക്ഷകൾ എഴുതി എന്നിട്ട്, പക്ഷേ 2018 ജൂലൈയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് ഈ കൊച്ചിൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ അവൻ ആ 2019 പിന്നെ ജോലിയൊന്നും ശരിയായില്ല. 2019 ഡിസംബർ, പക്ഷേ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ മാസവും ഉടമ്പടി ധ്യാനം കൂടുകയും വിശ്വാസത്തോടെ ഞാൻ, എനിക്ക് ഉറപ്പായിരുന്നു അവന് മാതാവ് ജോലി കൊടുക്കും എന്നുള്ളത്, ഇച്ചിരി താമസിച്ചാലും. അങ്ങനെ 2019 ആയപ്പോഴത്തേക്ക് 2019 ജൂലൈയിൽ അവനൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ. അപ്പം 2019 ഡിസംബർ ആയപ്പോഴത്തേക്ക്, ഡിസംബർ അവസാനത്തെ തിങ്കളാഴ്ച ഞാൻ ഇവിടെ വന്നപ്പം അച്ഛൻ പറഞ്ഞു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ 10 ജനുവരി ഡേറ്റ് വന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു 10 ജനുവരി മുമ്പ് അവന് ഒരു ജോലി നൽകണമെന്ന് പ്രാർത്ഥിച്ചു. 9 ജനുവരി വൈകിട്ടായപ്പോഴത്തേക്ക് അവന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 2 ജൂലൈയിൽ എഴുതിയ 6 മാസം മുമ്പ് എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് വന്ന് നല്ല റാങ്കോടെ അവൻ പാസ്സായി. പിന്നെ കൊറോണ കാരണം പിന്നെ കുറച്ച് ഓഫർ ലെറ്റർ വരാൻ കുറച്ച് താമസിച്ചു. എന്നാലും 2017 സെപ്റ്റംബർ 7 അവൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഒരു നല്ല ജോലി പ്രവേശിച്ചു. പിന്നെ ഞാൻ നിയമം വെക്കാത്ത സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നായിരുന്നു. മോനും ജോലിയില്ല, ഹസ്ബൻഡിൻ്റെ പെൻഷൻ കൊണ്ട് കഴിയുന്ന ആ സമയത്ത് മോന് ജോലി കിട്ടുന്നതിൻ്റെ തലേ മാസം തന്നെ ഹസ്ബൻഡിന് ഒരു ജോലി തന്ന് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ എന്ത് അസുഖം വന്നാലും ഞാൻ ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ശാരീരികമായിട്ട് വലിയ പ്രശ്നമൊന്നും ഈ ഉടമ്പടി തൈലം ഉപയോഗിക്കുമ്പോഴത്തേക്ക് എനിക്ക് സൗഖ്യം ലഭിക്കുമായിരുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത്. 2016 ബിടെക് പാസ്സായ ഈ അമ്മയുടെ മകന് 2 വർഷത്തോളം ജോലിയില്ലാതെ അലഞ്ഞു. നമുക്കറിയാം മാതാപിതാക്കളുടെ വലിയൊരു സ്വപ്നമാണ് ഇപ്പോൾ ഉന്നത രീതിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ മക്കൾക്ക് നല്ലൊരു ജോലി ലഭിക്കുക എന്നുള്ളത്. ഈ അമ്മയും ഇതേ നിയോഗത്തോടുകൂടി 2018 ജൂലൈയിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. തുടർന്ന് 2019 ഒരു എക്സാം വന്നു, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയുടെ എക്സാം വന്നു. എക്സാം എഴുതിയതിന് ശേഷം നമുക്കറിയാം കൃപാസനത്തിൽ നിന്ന് തന്നിരിക്കുന്നൊരു നിർദ്ദേശം, 2004 ഡിസംബർ 7 പരിശുദ്ധമ്മ കൃപാസന അൾത്താറയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അന്ന് മുതൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ വലിയൊരു വെളിപാടാണ് നിങ്ങളുടെ ജീവിത പ്രതിസന്ധി, അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. ഈ അമ്മയെ അതേപോലെ ഒരു ഡേറ്റ് ഇട്ടു, ജനുവരി 10 എന്നൊരു ഡേറ്റ് ഇട്ടു. ജനുവരി 9 ആ ഫുഡ് കോർപ്പറേഷനോ, ജനുവരി 9 വൈകിട്ടായപ്പോ ആ സമയത്തിന്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള വലിയൊരു ഇടപെടലാണ്. കാരണം നമുക്കറിയാം ഇപ്പോ ടെസ്റ്റുകൾ എഴുതുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ എഴുതും അല്ലേ, വരും പോകും എന്നുള്ള രീതിയിൽ. അപ്പൊ അത് ഇങ്ങനെ ഒരു റിസൾട്ട് വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനുവരി 9 എന്നാണ് ഡേറ്റ് ഇട്ടത്. 9 വൈകിട്ട് അമ്മയുടെ സമയത്ത് തന്നെ ആ മകന് ജോലി കൊടുത്തു. ഇപ്പോൾ കൊറോണയുടെ ആ ഒരു പീരീഡ് ആയതുകൊണ്ടാണ് അപ്പോയിൻമെൻ്റ് കിട്ടാൻ താമസിച്ചത്. ഇപ്പോൾ ആ മകൻ ഉയർന്ന ജോലിയിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ ജോയിൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഒത്തിരി യുവാക്കൾ ഈ സമയത്ത് ബിടെക് പഠിച്ച് അലഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി മക്കൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയി. ഇവിടെ കൃപാസന അൾത്താരിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ നമുക്ക് സ്തുതിക്കാം. ഹാലലൂയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.